സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم صل وسلم على جميع الانبياء والمرسلين والحمد لله رب العالمين الله നീ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഹദറത്തിലേക്ക് അല്ലാഹുവേ ഞങ്ങൾ ഒരുമിച്ചതിനുള്ള സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. അംബിയാക്കളെ, ഔലിയാക്കളെ, സാലിഹീങ്ങളെ, ബദരീങ്ങൾ, ശുഹദാക്കള ഹദറത്തിലേക്കിലേക്ക് എത്തിക്കണേ റഹ്മാനേ യാ റബ്ബ് യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഈ പവിത്രമായ മജ്ലിസിന്റെ പോരിഷങ്ങളുടെ, ഈ പരിശുദ്ധമായ മജ്ലിസിലെ ബറക്കത്തിനാലെ അല്ലാഹുവേ ഞങ്ങളെ പാപഭാരങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്, നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് മുഅ്മിനീങ്ങളെ, എല്ലാവരും മനസ്സറിഞ്ഞ് ഒരു മൂന്ന് തവണ അൽഹംദുലില്ലാഹ് പറയാം. ഇശാ മഗ്‌രിബിന്റെ കടയിൽ യാസീൻ ആദാന അല്ലാഹ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഇശാ മഗ്‌രിബിന്റെ കടയിൽ മുൽക്ക് ആദാന അല്ലാഹ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഇശാ മഗ്‌രിബിന്റെ കടയിൽ സൂറത്തുൽ യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഉം ആദാന അല്ലാഹ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ പാപഭാരങ്ങൾ മുഴുവനും നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. ഉസ്താദേ ഞങ്ങൾക്ക് ദുആരിക്കണമെന്ന് പറഞ്ഞ് വസിയത്ത് പറഞ്ഞ ധാരാളം സഹോദര സഹോദരിമാരുണ്ട്, അവരുടെ മുറാദുകൾ മുഴുവനും നിനക്കറിയാം, എല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൂടെ ഈ പവിത്രമായ മജ്ലിസിലിരുന്ന് യാസീനാദും പാ, ഞങ്ങളെ കൂടെ പവിത്രമായ മജ്ലിസിലിരുന്ന് മുൽക്കുവാദും പാ, ഞങ്ങളെ കൂടെ പരിശുദ്ധമായ മജ്ലിസിലിരുന്ന് വാക്യവാദും പാ, അവരുടെ മനസ്സിലുള്ള മുറാദ് നിനക്കറിയാലോ തമ്പുരാനെ, നീ ആസിലാക്കി കൊടുക്കണേ അല്ലാ, 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 നീ ആസിലാക്കി കൊടുക്കണേ അല്ലാ. ഈ
പരിശുദ്ധമായ മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെ വിഷമങ്ങളും നീ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ലാഹ്, നീ സലാമത്താക്കണേ അല്ലാഹ്, നീ സലാമത്താക്കണേ അല്ലാഹ്, നീ സലാമത്താക്കണേ അല്ലാഹ്. ഒരുപാട് അസുഖങ്ങളെ കൊല്ല കഷ്ടപ്പെടുന്നവരാ ഞങ്ങള്, ഒരുപാട് രോഗങ്ങളെ കൊല്ല പ്രയാസപ്പെടുന്നവരാ ഞങ്ങള്, ഒരുപാട് രോഗങ്ങളെ കൊല്ല വിഷമിക്കുന്നവരാ ഞങ്ങള്. എത്രയോ സഹോദര സഹോദരിമാരെ പല രോഗങ്ങളെ കൊല്ല കഷ്ടപ്പെടുന്നവരാ റബ്ബേ. എത്രയോ പ്രിയപ്പെട്ട അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ പല അസുഖങ്ങളെ കൊല്ല കഷ്ടപ്പെടുന്നവരാണ് അല്ലാ. അല്ലാഹുവേ അവരുടെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ, നീ പരിഹാരം നൽകണേ അല്ലാ, നീ പരിഹാരം നൽകണേ അല്ലാ. അല്ലാ 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 അല്ലാ, നീ പരിഹാരം നൽകണേ അല്ലാ. ഒരുപാട് രോഗങ്ങളെ കൊല്ല കഷ്ടപ്പെടുന്നവരുണ്ട്, എല്ലാ അസുഖങ്ങളല്ലേ സുഖപ്പെടുത്തണേ റഹ്മാനെ. എല്ലാ അസുഖങ്ങളും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, എല്ലാ അസുഖങ്ങളും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, എല്ലാ അസുഖങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ. ക്യാൻസർ ഉള്ളവരെ ഞങ്ങളെ കൂട്ടത്തിലുള്ള, ട്യൂമർ ഉള്ളവരെ ഞങ്ങളെ കൂട്ടത്തിലുള്ള, കിഡ്നി തകരാറിലായവരെ ഞങ്ങളെ കൂട്ടത്തിലുള്ള, ഹാർട്ടിലെ പ്രോബ്ലം ഉള്ളവരെ ഞങ്ങളെ കൂട്ടത്തിലുള്ള, ലിവറിന് ഞങ്ങളെ കൂട്ടത്തിലുള്ള അസുഖങ്ങളെ ബാധിക്കുന്ന സഹോദര സഹോദരിമാരെ പലരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാ. ഉസ്താദേ ദ്വാരിക്കണമെന്ന് പറഞ്ഞ് വസിയത്ത് പറഞ്ഞ ആളുകൾ, ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്ന ആളുകൾ, ശരീരത്തിലെ പല ഭാഗത്തും ട്യൂമറെ ബാധിച്ച ആളുകൾ, കിഡ്നിക്ക് തകരാറ് സംഭവിച്ച ആളുകൾ, കിഡ്നി മാറ്റിവെച്ച ആളുകൾ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും നോർമലാവാന് സങ്കടപ്പെടുന്നവരും, അങ്ങനെ ഓരോ അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പല സഹോദര സഹോദരിമാരും, ഉമ്മമാരും അമ്മമാരും പപ്പമാരും അച്ഛന്മാരും കുഞ്ഞുമക്കളുമുണ്ട് റബ്ബേ, അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അല്ലാ. ശിഫ കൊടുക്കണം അല്ലാ, ഞങ്ങളെ മജ്‌ലിസിൽ വെച്ചവെല്ലാം അതിനെ മരുന്നാക്കണേ അല്ലാ. പുന്നാര ഉമ്മച്ച കബറിലാണ് ഉമ്മാന്റെ കബറിലേക്ക് നിന്റെ തവാബി എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, വലിയുമ്മമാരെ, വലിയുപ്പമാരെ, ഞങ്ങളെ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങളിലുള്ള വിള പറഞ്ഞുപോലെ ഞങ്ങളെ വലിയുമ്മമാരെ, വലിയുപ്പമാരുണ്ട്. ഞങ്ങളെ പ്രിയപ്പെട്ട ശേഖുനാ ചെറിയ മഹാന്മാരായ ഗുരുനാഥന്മാരെ പലരോ കബറില, ഞങ്ങളെ ഉസ്താദുമാരെ പലരോ കബറില, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ പലരോ കബറില, ഞങ്ങൾ അറിവിന്ദിലാവില്ല കുടുംബങ്ങളെ പലരും കബറില. അല്ലാഹുവേ അല്ലാഹുവേ അവരുടെ എല്ലാവരുടെ കബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ അല്ലാ. ഉസ്താദേ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ വയനാടുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരാണ് ഉസ്താ, ദുആർക്കണമെന്ന് പറഞ്ഞ വസിയത്ത് പറഞ്ഞവനുണ്ട് അല്ലാ. അവർക്കെല്ലാ ശിഫ നൽകണേ അല്ലാ, അവർക്കെല്ലാ ശിഫ നൽകണേ അല്ലാ, അവർക്കെല്ലാ ശിഫ നൽകണേ അല്ലാ. ആമീൻ.
ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ തസ്ബീഹ മാല കയ്യിൽ എടുക്ക ബുദ്ധിനാഗിമാനക വനഫിറ കുലാബക വസയ്യനാ അലിസന തക്ബക ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇല്ലല്ലാഹു പവിത്രമായ മജ്‌ലിസിലല്ലേ ഞങ്ങളെ ചൊല്ലിയ നൂറ്റിയൊന്ന് തഹ്‌ലീലുകളെ നീ ഞങ്ങളെല്ലാം കബൂലാക്കണേ. അല്ലാ സ്വീകരിക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ ഞങ്ങളെ മരിക്കുമ്പോ ഞങ്ങളെ അവസാന വാക്ക് ഈ ലോകത്തിനെന്ന് വിട പറയുമ്പോ എങ്ങനെയാണ് മരിക്കുക എന്നറിയൂല, എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിനെന്ന് വിട പറയുമ്പോൾ ഏത് സമയത്താണ് നമ്മുടെ മരണം, എവിടെ വെച്ചാണ് നമ്മുടെ മരണം, എങ്ങനെയാണ് നമ്മുടെ മരണമെന്ന് നമുക്ക് വിധി എഴുതാൻ കഴിയൂല. അല്ലാഹു നമുക്ക് ഇമാനോടുകൂടിയുള്ള മരണം അല്ലാ തരട്ടെ. ആമീൻ പറ. എപ്പോഴും നമ്മളെ ദുആ ചെയ്യേണ്ട ദുആ അതാണ്, അവനവന്റെ ആക്കിബത്തിനെ അവനവന്റെ ആക്കിബത്തിനെ കുറിച്ചെപ്പോഴും നമ്മളെ സൂക്ഷിക്കണം. നമ്മുടെ ആക്കിബത്തിനെ കുറിച്ച് നമ്മളെപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ആക്കിബത്തിനെ കുറിച്ച് എപ്പോഴും നമുക്ക് പേടിയുണ്ടാവണം. നമ്മുടെ മരണം എങ്ങനെയാണ് അല്ലാ, നമ്മുടെ മരണം എങ്ങനെയാണ് അല്ലാ എന്ന പേടി നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. പലർക്കും നമുക്ക് മറ്റുള്ളവരുടെ ആക്കിബത്ത് ആലോചിച്ചിട്ടാണ് പേടി അല്ലേ. ഓന്റെ ആക്കിബത്ത് മോശമാവും, ഓളാക്കിബത്ത് മോശമാവും, അവനവന്റെ ആക്കിബത്തിൽ ആർക്കും പേടിയില്ല. അങ്ങനെയാണ് അല്ലേ? ആ ഓന്റെ ആക്കിബത്തങ്ങൾ നോക്കിക്കോളി, അല്ലെങ്കിൽ ഓളാക്കിബത്ത് നോക്കിക്കോളി. അവനവന്റെ ആക്കിബത്ത് പറഞ്ഞുറപ്പിച്ചാൽ മരുക്ക വർത്താനം കേട്ടാൽ അല്ലെങ്കിൽ ആലോചിച്ചോക്കി. പല ആൾക്കാരങ്ങനെ പറയല്ലേ, എന്താ അതിന്റെ ഗൗരവം? നമ്മൾ
നമുക്ക് എപ്പോഴും നമ്മുടെ ആക്കിബത്തിനെ കുറിച്ചിട്ടുള്ള ചിന്ത വേണം. നമ്മുടെ ആക്കിബത്ത് എങ്ങനെയാവണം, മറ്റുള്ളവരതല്ല. ഓൻ എങ്ങനെ ആയാലോ, ഓ അങ്ങനെ ആയാലോ, ഓ ഇസ്ലാമെന്ന് പുറത്തോയാലോ, ഓൻ അങ്ങനെ പുറത്തോയാലോ, ഓളങ്ങനെ പുറത്തോയാലോ, അങ്ങനെ വേറെല്ലാം ധ്യാനിച്ചിട്ടാണ് പല ആൾക്കാരും സംഘം. അവനവന്റെ ആക്കിബത്തിനെ കുറിച്ചിട്ട് ആരും ആലോചിക്കൂല, ഏത് സമയത്തും ദുആഹ് ചെയ്ത ഒരു ദുആഹാണ്. അല്ലാഹുവേ എന്റെ അക്കിബത്തിനെ നീ നന്നാക്കണേ. അല്ലാ എന്റെ ആക്കിബത്തിനെ നീ നന്നാക്കണമല്ലോ. എപ്പോഴും നമ്മൾ അധ്വാനിക്കണം. എന്റെ കൂടെ ഉംറക്ക് പോലും മാറിയില്ലാമ കുടുംബങ്ങളോട് ആദ്യമായിട്ട് പറയാറുള്ളത്, നിങ്ങളെ പരിശുദ്ധമായ മക്ക കണ്ടാലും മദീന കണ്ടാലും ആ പച്ചക്കുപ്പാദ്യം കാണുന്ന സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. കളപാലയത്തിന്റെ മുമ്പിൽ ഒരാൾ ആദ്യമായി ചെല്ലുമ്പോ കളപാദ്യം കാണുമ്പോ എന്താണോ അധ്വാനിക്കണം, പോകുന്നവരെ ശ്രദ്ധിക്കണം, ഹജ്ജിന് പോകുന്നവരെ ശ്രദ്ധിക്കണം. ആദ്യമായ കഴിവ് നിങ്ങൾ കാണുമ്പോ എന്താണോ നമ്മൾ ദുആ ചെയ്യുന്നത് ആ ദുആകിനുള്ള ഉത്തരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് എത്രാമത്തെ തവണ ഉംറക്ക് പോകണം, ശരി, ചിലപ്പോ അഞ്ചാമത്തെയും പത്താമത്തെയും തവണ. ആ എന്ത് ഇതൊക്കെ എത്ര കണ്ടതാ, ഇതൊക്കെ നമ്മൾ ഒന്നും കാണണല്ലേ, നമ്മൾ ഒന്നും ഇവിടെ തന്നെയല്ലേ. അല്ല, കഅബയിലേക്ക് ഇറങ്ങുമ്പോ കഅബ കാണുമ്പോഴുള്ള പ്രാർത്ഥന എല്ലാ ദിവസം കഅബ കാണണം. എന്നാലും ശരി, പത്താമത്തെ തവണയാണ് നിങ്ങൾ ഉംറക്ക് പോകണമെങ്കിലും ആദ്യം ഉംറക്ക് പോകുമ്പോലെ ആവണം. മനസ്സിലായോ, അഞ്ചും പത്തും തവണ ഞാൻ കുറെ ഹജ്ജ് ചെയ്തതാണ്. 1998 2000 2025 ഉംറക്ക് പോയതാണ്, ഹജ്ജിന് പോയതാണ്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ, ഇനി ഉംറക്കുവാണോ 2024 ഉംറക്കുവാണോ, എന്നാൽ ആദ്യം പോകുന്നത് പോലെ പോകണം. അപ്പോഴാണ് മനസ്സിലൊരു ഇഖ്ലാസ്, മനസ്സിലൊരു ഇഖ്ലാസ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കഅബ കാണുമ്പോഴുള്ള പ്രാർത്ഥന ഞാൻ എപ്പോഴും പറയും ഉംറക്ക് പോകുന്ന സഹോദരങ്ങളോട്, നിങ്ങൾ ആ കഅബ കാണുമ്പോ ആദ്യം പഠിച്ചോനെ എന്റെ ആക്കിബത്ത് നന്നാവണം എന്ന ഒരു ദുആ നിങ്ങൾ അധ്വാനിക്കണം. കാരണം ആക്കിബത്താണ് വളരെ പ്രധാനം. അത് ഒരാൾക്കും ഒരാളുടെ ആക്കിബത്തും നോക്കാൻ കഴിയൂല. അവൻ മോശമാവും, അവൻ അങ്ങനെയാവും ഇങ്ങനെയാവുമെന്നൊക്കെ പറയാന് നമുക്കാർക്കും അധികാരമില്ല. നമുക്കൊരാളെ കുറിച്ചിട്ടും ചീത്ത പറയാൻ അധികാരമില്ല. നമുക്കൊരാളെ കുറിച്ചിട്ടും അവന്റെ ആക്കിബത്ത് മോശമാണ്, അവളെ ആക്കിബത്ത് മോശമാണെന്ന് പറയാ അധികാരം നമുക്കില്ല. അങ്ങനെ അധികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിബറുള്ളവരാണെന്ന് മഹാനരായ ഗസ്സാലി ഇമാം റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആക്കിബത്തിനെ കുറിച്ചിട്ടുള്ള പേടി നമുക്ക് വേണം. അള്ളാഹു നമ്മുടെ ആക്കിബത്തിനുള്ള നന്നാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയവരുടെ കബറിടത്തിലേക്ക് നമ്മൾ ചൊല്ലിയ ദിക്റുകൾ അള്ളാഹ് എത്തിച്ചു കൊടുക്കണം. അള്ളാഹ് വയനാട് ഉരുൾപൊട്ടലിൽ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവനുണ്ട്. പല നാടുകളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും എത്രയോ മയ്യത്തുകളെ കിട്ടിയിട്ടുണ്ട് റബ്ബേ. എത്രയോ ആളുകൾ തിരിച്ചറിയാതെ കബറടക്കിയവരുണ്ട്. അല്ലാ ഞങ്ങൾ അറിവിന്നിലാവില്ല. കുടുംബങ്ങളെ പല നാട്ടിലും പല പള്ളിപ്പറമ്പിലും അന്തിയിറങ്ങുകയാണ്. അവരുടെ എല്ലാവരുടെ കബർ ജീവിതവും നീ സന്തോഷത്തിലാക്കണേ. അല്ലാ വിശാലമാക്കണേ. അല്ലാ വിശാലമാക്കണേ. അല്ലാ آمين برحمتك يا أرحم الراحمين استغفروا ربكم إنه كان غفارا استغفر الله العظيم ركع استغفر الله العظيم استغفر الله العظيم ഇന്ന് അൽഹംദുലില്ലാ നാല് സന്തോഷ വാർത്ത വന്നിട്ടുണ്ടല്ലോ മക്കളായ, നാല് സന്തോഷ വാർത്ത. അളന്താ അൽഹംദുലില്ലാ പറയത്തവർക്ക് പറയുക, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ.
അതിലൊന്ന് അഞ്ച് തവണ വിശേഷമായി അപോഷനായി പോയതാണ്. അല്ലാഹുവേ ഇത് ആറാമത്തെ തവണയാണ്. ഇത് നിലനിർത്തി കൊടുക്ക റബ്ബേ, ഇത് നിലനിർത്തി കൊടുക്ക റബ്ബേ, ഇത് നിലനിർത്തി കൊടുക്ക റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക റബ്ബേ. എല്ലാവരും മനസ്സോടെ, നല്ല മനസ്സോടെ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ എല്ലാം നിയത്ത് വെച്ചിട്ടിരിക്കണം. ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ പാപഭാരങ്ങളെ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ പാപഭാരങ്ങളെ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ പാപഭാരങ്ങളെ പൊറുക്കണേ അല്ലാ, മാപ്പ് തരണേ അല്ലാ, അഫ്വ് തരണേ അല്ലാ, ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ, നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ, രാജാദി രാജനായ റബ്ബേ, ഞങ്ങളെ കൽബിനെ നന്നാക്കണേ റഹ്മാനേ, ഇഖ്ലാസ് തരണേ റഹ്മാനേ, ഈമാൻ തരണേ റഹ്മാനേ, തഖ്വ തരണേ റഹ്മാനേ, അല്ലാ നിന്നിലുള്ള ഭയം തരണേ അല്ലാ, നിന്നെ പേടിക്കുന്ന കൽബ് തരണേ അല്ലാ, നിന്നെ ഭയപ്പെടുന്ന മനസ്സ് തരണേ അല്ലാ, ഈമാനിന്റെ പ്രകാശമുള്ള ഹൃദയമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കൽബിൽ വല്ല തെറ്റുകളുമുണ്ടെങ്കിൽ, ഞങ്ങളെ കൽബിൽ യോജിക്കാത്ത വിശ്വാസിക്ക് യോജിക്കാത്ത വല്ല സ്വഭാവം ഉണ്ടെങ്കിൽ, ഞങ്ങളെ ഇസ്തിഗ്ഫാറിലൂടെ നീ കഴുകണേ അല്ലാ.
അല്ലാഹു നമ്മളെ ദോഷങ്ങളൊക്കെ അല്ല പുറത്തു തരട്ടെ, ഇസ്തഗ്ഫാർ ചൊല്ലണോ? അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനത് കാരണമാണ് മുഅ്മിനീങ്ങളെ. ഇസ്തഗ്ഫാർ വലിയ മരുന്നാണ്. വെള്ളമില്ലാത്തവര് ഇസ്തഗ്ഫാർ പതിവാക്കണം, നല്ല വെള്ളം കിട്ടുന്നതാണ്. കല്യാണം ശരിയാവാത്തവര് ഇസ്തഗ്ഫാർ പതിവാക്കണം, കല്യാണം ശരിയാവുന്നതാണ്. ഒരുപാട് മാതാപിതാക്കൾ ഉമ്മമാരും അമ്മമാരും മക്കളെ കല്യാണം ശരിയാവാത്തതിന്റെ സങ്കടം വന്ന് പറഞ്ഞിരുന്നു, അല്ലാഹുവേ നീ അത് ശരിയാക്കി കൊടുക്കണേ. അല്ലാ മക്കളില്ലാത്ത സങ്കടം എന്ന് പറഞ്ഞവരുണ്ട്. ഇസ്തഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ടവർക്ക് മക്കളെ നൽകണേ. അൽഹംദുലില്ലാഹ് ഇന്ന് നാല് മക്കളുണ്ടായാലും നാല് സന്തോഷമാത്ര നമുക്ക് കേൾക്കാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ ഓരോ ദിവസവും മക്കളുണ്ടായ സന്തോഷമാത്രകൾ ഇങ്ങനെ കേൾക്കാൻ കഴിയണം നമുക്ക്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. ഗർഭിണികൾക്ക് അല്ലാഹു സുഖപ്രസവം കൊടുക്കട്ടെ. ഹബീബായ തങ്ങളെ പേരില് എല്ലാവരും സ്വലാത്ത് ചൊല്ലിക്കോളി. സ്വലാത്ത് ചെല്ലുമ്പോ മനസ്സിൽ കരുതണം, എനിക്കെന്റെ മുത്തുനബിയുടെ മനോഹരമായ പച്ചക്കുബ്ബ, ആ കുബ്ബയൊന്ന് കാണണം, ആ കുബ്ബക്കരിക കൊന്ന് പോകണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, നീ തൗഫീഖ് തരണേ. അല്ലാ നീ തൗഫീഖ് തരണേ. അല്ലാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ഞങ്ങളെ സ്വലാത്തുകൾ എത്തിച്ചു കൊടുത്തെ, ഞങ്ങളെ മുത്തു നബിയെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ലാ െ എല്ലാരും ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ആ സ്വലാത്ത് എനിക്ക് മദീനയിൽ പോവണം എന്ന് മനസ്സിൽ കരുതണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم صل وسلم على جميع الانبياء والمرسلين والحمد لله رب العالمين الصلاه والسلام عليك يا سيدي يا رسول الله اللهم حبيبايا تنگളോട് സലാം പറയണം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബി അയ്ദീനാ ഖല്ലത ഹൈലതുനാ അതിരിക്കിനാ മുറാദന യാ റസൂലല്ലാഹ് ഖുദ് ബി അയ്ദീനാ അല്ലത്ത് ഹൈലത്തനാ അതിരിക്കിനാ മുറാദന യാ റസൂലല്ലാഹ് خود بھی ای دینا قلیت تڑھیلتنا
അതിരിക്കിനാ മുറാദനാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് എല്ലാവരും ശിവരന്റെ കയ്യിലോതി കണ്ണ മുഖം തടവിയേ നിങ്ങളെ നമുക്ക് ഹബീബായ തങ്ങളെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ നമ്മുടെ മുത്തുനബിയെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ നമ്മുടെ മുത്തുനബിയെ കാണാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ അല്ലാഹുവേ 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 തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ ാണ് എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലണം സ്വലാത്തുൽ ഫാത്തിഹ അല്ലാഹുവേ ഈ സ്വലാത്തുൽ ഫാത്തിഹ ഞങ്ങൾ ചൊല്ലുമ്പോ ഓരോരുത്തരുടെ മനസ്സിലും എന്താണോ നിയ്യത്തുള്ളത് ആ നിയ്യത്തിനെ സാധിപ്പിക്കണേ റബ്ബേ പരിശുദ്ധമായ മുഹറം മാസം നമ്മളിൽ നിന്ന് അവസാനിക്കാനായി മുഹറമാസം നമ്മളിൽ എല്ലാം അവസാനിക്കാനായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മുഹറമാസം നമ്മളോട് വിട പറയാനായി മുഹറം കഴിഞ്ഞാൽ സഫർ വരുന്നു സഫർ കഴിഞ്ഞാൽ റബിയുൽ അവ്വൽ വരുന്നു ഹബീബിന്റെ മാസം നമ്മളിലേക്ക് വരുന്നു ഹബീബിന്റെ മാസം നമ്മളിലേക്ക് വരുന്നു ഹബീബിന്റെ മാസം നമ്മളിലേക്ക് വരുന്നു അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് ഹബീബിന്റെ മാസം വരുമ്പോ എല്ലാങ്ങണ്ടും നമ്മൾ ഒരുങ്ങണം നമ്മുടെ പള്ളികൾ നമ്മുടെ വീടുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ കടകൾ നമ്മുടെ വാഹനങ്ങൾ എല്ലാം ഹബീബിന്റെ മാസത്തെ സ്വീകരിക്കാൻ എല്ലാം കൊണ്ടും നമ്മൾ ഒരുങ്ങണം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്നെ തൗഫീഖ് തരണേ അല്ലാഹ് ഒരു 11 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണ് എല്ലാവരും മനസ്സിൽ കുറെ നിയത്ത് കരുതണം ഓരോരുത്തർക്ക് അവരുടേതായ സങ്കടങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം ഒന്ന് സലാമത്തായി കിട്ടണം എല്ലാം ഒന്ന് സലാമത്തായി കിട്ടണം ഓഫീസിൽ വന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു പോകുന്നവരുണ്ട് കമന്റിലൂടെ പ്രയാസങ്ങൾ എഴുതിവിടുന്നവരുണ്ട് കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ അള്ളാഹുമ്മ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق
والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم രണ്ട് കൈകളെയാണ് കണ്ണും തടവേ അല്ലാഹുവേ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഈ സ്വലാത്തുൽ ഫാതിഹ ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിലുള്ള മുറാദറിയുന്ന റബ്ബേ എല്ലാ ഞങ്ങൾക്ക് നിറവേറ്റിത്തരണേ അല്ലാ ഞങ്ങളെ മുറാദുകളെല്ലാം നിറവേറ്റണേ അല്ലാ ഞങ്ങളെ മുറാദുകളെല്ലാം നിറവേറ്റണേ അല്ലാ ഞങ്ങളെ മുറാദുകളെല്ലാം നിറവേറ്റണേ അല്ലാ റഹ്മാനായ റബ്ബേ റഹീമായ അല്ലാ രാജാദിരാജനായ റബ്ബേ ഈ പവിത്രമായ മജ്ലിസിന്റെ ബറക്കത്തിനാലെ ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ബറക്കത്തിനാലെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും നിസ്സലാമതാക്കണേ അല്ലാ നിസ്സലാമതാക്കണേ അല്ലാ സലാമത്താക്കണേ അല്ലാ ആരൊക്കെ ഞങ്ങളോട് കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ നിറവേറ്റണേ അല്ലാ ഇന്നുൽ പർ
അഹമ്മദൽ ഹാദി വാലി വസ്വിഹാബി വൽവലി നഹനു നദഉ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാസത്തു ബികോതി ഐനിന മടബോർവലി ഖദ് റജാന സുറ വൽ ഫുഖഫി ഉമുരിന സിയമാഫി അംരിന ബി ജാഹിക മണവോർവലി ഇന്നന രഗതി ഇലൈക്കും ലിൽ ഇസാഹത്തി മാബിന ശിദ്ദതോ ആഫതയ ശൈഖന മണവോർവലി ലൈസ ഖുസ്രാനിൽ മന്നാതാ ഇലൈക്കും കാനിബ ിൽ കത് അതാഹോ കാമിനു ശിഫാബിക്കോസിൽ കൗലിയാ മടമോർവലി ോർവലി കംകുറോപാതിയ ശൈഹന മടമോർവലി ഫൗജൻ അന്നൽ അദാവ കുല്ലമ യഅീബുന ഫിദ്ദുന വഫിൽ മആദി ശൈഹന മടമോർവലി കൂട്ടകാഗ ഫൽഹാമിയൽ ലിമൻ അതാകും യാജിആ സൈരി മടവോലി അഴുത്തിനാമ്യോലിനീനൽ അന്നമ്യോ ശൈഹന മടവോർവലി മടമോർവലി റബ്ബനല്ലാഹുമ്മ ഔസി ജായില മഗ്മൂലിന വറഹമന്നാ ദായിമയ്യ ശൈഖന മടമോർവലി മടപൂർവലി ആത്തിന അന്ദനീവൻ വാസുറോറിയജി മാലകുൽമോത്തി ബിഹാക്കി ശൈഖിന മടപൂർവലി സല്ലിമൻ സലാമന മീനല്ലീനി വശൈഹി ഫുറഖത്തി റോഹിന ബൽ അസ്മിദൻ നബി വലി ബശീറൻ നബി ജിനാരി ബിയഖീനി
ആത്തിന കലിമത തൗഹീദി സാലി നബി മദവോർവലി വഫ്ഫിക്കല്ലാലി ജവാബിൽ മാലകൈനി നിയലാ കുല്ലനാ റഹ്മാന നബി ശൈഹിന മദവോർവലി റബ്ബി സല്ലം യൗമ ബിഅസ്തിനാദൽ മൗഖിഫി ഫിഫന്നീ സബനാബി ശൈഖിരാമടവറവലി റബ്ബി സല്ലം ആദിയൽ ഉമ്മത അസൽ കദാ ഹീന ജാ ഇസ്റാതി പനജിയന യാലി റബ്ബന ജമ കുല്ലനാഫി ദാരി ജന്നതില്ലവി ബിശഫാഅതി സയ്യിദ കൗനൈനി ഫളിലൈ യാ വലി റബ്ബി സല്ല അലാ സാരി സയ്യിദ റസൂലി കിറാം വൽ സലാമി ദൈമാമൻ ആലിയാമൽ വജലീല ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ഇല്ലല്ലാഹു മുഹമ്മദ റസൂലുള്ളാ മടവോരിൽ വാഴും തിങ്കളെ കുച്ചബിയാലം ശൈഖരെ മദദിനങ്ങൾക്കേകളെ യാ ശൈഖരായ ശൈഖരായ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ് എല്ലാവരും രണ്ട് കൈകളിലോടെ കണ്ണുമുഖത്തടവുക അല്ലാഹ് ഈ പവിത്രമായ മജ്ലിസിനെ നീ ഞങ്ങളിലുള്ള കബൂലാക്കണേ അല്ലാഹ് തവസ്സുൽ ബൈത്തുകളിൽ ഞങ്ങളെ ദുആർക്കുകയാണ് അല്ലാഹ് ഞങ്ങളെ എല്ലാവരുടെ നീ അസുലാക്കണേ അല്ലാഹ് എല്ലാവരുടെ വശമങ്ങളും സലാമത്താക്കണേ അല്ലാഹ് അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم
لا تأخذ سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت عليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وعلى كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا انك انت التواب الرحيم ربنا اغفر لنا وتب علينا انك انت التواب الرحيم ربنا اغفر لنا وتب علينا انك انت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربنا بالإسلام دينا وبمحمد نبيا رضينا بالله ربنا بالإسلام دينا وبمحمد نبيا رضينا بالله ربنا بالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا يا ربنا واعف عنا وامحو الذي كان منا يا ربنا واعف عنا وامحو الذي كان منا يا ربنا واعف عنا
وَمُحَلَّذِي كَانَ مِنَّا هَذَا الْجَلَالِ وَيَكَرَى أَمِتْنَا عَلَى دِينِ الْإِسْلَامِ 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 يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين اصلح الله امور المسلمين صرف الله شر المؤذين اصلح الله امور المسلمين صرف الله شر المؤذين اصلح الله امور المسلمين صرف الله شر المؤذين يا علي يا كبير يا عظيم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عظيم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرغم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرغم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرغم استغفر الله رب البرايا ونستغفر الله من الخطايا 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 فاعلم انه لا اله الا الله 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 لا اله الا الله
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫ വകറമ മജദ വള്ളമ റളിയല്ലാഹു തആല ان اهل بيته الطيبين الطاهرين واصحابه الاكرمين وازواجه الطاهرات امهات المؤمنين والتابعين لهم باحسان الى يوم الدين وعلينا معهم وفيهم برحمتك يا ارحم الراحمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لسيدنا الفقيه المقدم الشيخ محمد بن علي بالوي وأصوله وفرائه وقافة ساداتنا آل بالوي إن الله يعلي درجات وينفعنا بهم بعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ثم إلى أرواح جميع ساداتنا الصوفياء أينما كانوا وحلت أرواحهم بأن الله يعلي درجات وينفعنا بهم بعلومهم وأسرارهم ويلحقنا بهم في لطف وخير نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار يا عالم السر منا لا تحتك الستر عنا وعافنا واعف عنا وكلنا حيث كنا يا عالم السر منا لا تحتك الستر عنا وعافنا واعف عنا وكلنا حيث كنا يا عالم السر منا لا تحتك ستر عنا وعافنا واعف عنا وكلنا حيث كنا يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا حي يا قيوم أحي القلوب تهيا واصلح لنا الأعمال في الدين والدنيا يا حي يا قيوم أحي القلوب تهيا واصلح لنا الأعمال في الدين والدنيا يا حي يا قيوم أحي القلوب تهيا واصلح لنا الأعمال في الدين والدنيا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി വസല്ലം അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാവരും രണ്ട് കയ്യിൽ ഓതി കണ്ണും മുഖം തടവിയെ ബാഹുവേദനെ കബൂലാക്കണേ അവിയന്നരായ വൾവക്കാട് സ്വദേശിയും സ്വദേശിയും മതപണ്ഡിതനും പൂക്കോയ തങ്ങൾ വഫാത്തായി അല്ലാഹുവരുടെ അവർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. റജ അല്ലാഹുവിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഫറൂഖിൽ നിന്ന് ജമീല അറിവിലാവ് കുടുംബമാണ്. മകന് ഹാർട്ടിന്റെ പ്രോബ്ലമാണ്. അല്ലാഹുവിനെ പരിപൂർണമായ ശിഫാഹ് നൽകി നീ അനുഗ്രഹിക്കണേ. തങ്ങൾക്ക് ബ്ലീഡിംഗ് ഡിഎൻസി കഴിഞ്ഞ് ടെസ്റ്റ് അയച്ചിട്ടുണ്ട്. റിസൾട്ടിൽ ഒരു കുഴപ്പമില്ലാതെ നീ സലാമത്താക്കുക. കുഞ്ഞുവാവിന്റെ പേരെല്ലാരും ചോദിക്കില്ല, പേര് പറഞ്ഞു പേരിട്ടിട്ട് പറഞ്ഞു കേട്ടോ. സുന്നത്തായ സമയത്ത് പേരിടും. അങ്ങനല്ലേ നിങ്ങൾക്ക് പേര് പറഞ്ഞതാക്കൂലല്ലോ. പറഞ്ഞതില്ലെങ്കിൽ പിന്നെ ആർക്കാ പറഞ്ഞുതരാ. അല്ലാഹു ബർക്കത്തിയിട്ടില്ല. ചേറൂരിൽ നിന്ന് മോന്റെ കല്യാണം നല്ല റാഹത്തിൽ ഹൈറായൊരു കല്യാണം അല്ലാഹുവേ നീ ശരിയാക്കി കൊടുക്കണേ. റഹ്മാനെ മോളെ കല്യാണം ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ മോന്റെ കല്യാണവും നീ ശരിയാക്കി കൊടുക്കണേ. അല്ലാ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കുക. അല്ലാഹുമ്മദക്കാന്റെ അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിയിട്ട് സലാമത്ത് നൽകാമേ. വിയാത്ത് കൊണ്ടുപോകുന്ന അർശല്ലാഹു കബൂൾ ചെയ്യട്ടെ. അസുഖങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഞങ്ങളുടെ വീട് പണി അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. കുറുകയിൽ നിന്ന് സഹീന മോന് വിദേശത്ത് നല്ല സ്ഥിരമായൊരു ജോലി അല്ലാഹുവേനി നൽകണേ. അല്ലാ രണ്ടാമത്തെ മോന് ജോലി ശരിയാവണം. ഹൈറായ കുടുംബത്തിൽ നിന്നൊരു കല്യാണം ശരിയാവണം. മൂന്നാമത്തെ മോന് പി എസ് സി എക്സാമിൽ കിട്ടണം. നല്ലൊരു ജോലി വേണം. നാലാമത്തെ മോള് ടി സി പഠിക്കണം. പഠനത്തിലൊക്കെ റാഹത്തിലാവണം. ജോലി വേണം. പഠനങ്ങളൊക്കെ സന്തോഷത്തിലാവണം. റബ്ബേ നീ ഖൈറ നൽകണേ. റഹ്മാനെ നീ ഒക്കെ നിന്നെ റാഹത്തിലാക്കുക. അല്ലാ മുഹമ്മദ് അലി മക്കളെ കാര്യം റാഹത്തിലാവാൻ ദുആ ചെയ്യണം. ഒരുപാട് വിഷമത്തിലാണല്ലോ. അല്ലാഹുവേ നീ സലാമത്താക്ക റബ്ബേ. ഒദായിൽ നിന്ന് ഹദീജ മരുമകന്റെ ക്യാഷ് പോയത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അത് അവരിലേക്ക് എത്തിക്കട്ടെ. മുറാദികൾ അല്ലാഹു വസൂലാക്കട്ടെ. വീട്ടിലെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. മുനീഷ ഷിക്കാക്ക് ജോലിയാവാൻ ദ്വാരക്കാം എന്നിരുന്നു കഴിഞ്ഞ ദിവസം. അല്ലാഹു ഇപ്പൊ ജോലി ആയിട്ടുണ്ടല്ലോ. അത് സ്ഥിരാക്കി കൊടുക്കട്ടെ. ഗർഭിണിയാണ്. സുഖപ്രസവം അല്ലാഹു കൊടുക്കട്ടെ. ഷിക്കാന്റെ മനസ്സ് റാഹത്തിലാവാണ്. എല്ലാ വിഷമങ്ങളും മാറാനും ഷംനയുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് കുടുംബത്തിൽ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുക. അവരുടെ ഉമ്മ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടിക്കാന്റെ കാര്യം മക്കളെ കാര്യമൊക്കെ റാഹത്തിലാവണം. സ്വന്തമായിട്ട് വീടാവണം. മനസ്സിലെ മുറാദ് ഹാസിലാവണം. റബ്ബേനെ റാഹത്തിലാക്കുക. ഒരു ഉസ്താദ് വഴി കിട്ടാൻ വേണ്ടി ദുആചനെ വീട്ടിലേക്ക് അല്ലാഹു വഴി നൽകട്ടെ. മോനെ കല്യാണം അവരെ കരുതിയ കല്യാണം തന്നെ ശരിയാവണം. ഖൈറാണെങ്കിൽ റബ്ബേ നീ അത് എളുപ്പത്തിലാക്കി ഖൈറിലാക്കി കൊടുക്കുക. അതിന്റെ തടസ്സങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കുക. ഭാര്യയുടെ കണ്ണിന് ചെറിയൊരു കുരു ഉണ്ട്. അല്ലാഹു മാറ്റി ആഫിയത്തും ഷിഫയും അല്ലാഹു നൽകട്ടെ. ചുങ്കത്തറയിലും സുബൈദ ഉമ്മ
കിടപ്പിലാണ്. ഉമ്മക്ക് ഷിഫ കൊടുക്കാനുള്ള ഖൈർ കൊടുക്കണേ അല്ലാ. ഇരുവേറ്റിയിൽ നിന്ന് മുഹ്സിന മോനെ നടക്കാൻ വയ്യ, സുഖമില്ല, വളരെ വിഷമത്തിലാണ് റബ്ബെ. മോന്റെ കാര്യം നീ റഹ്മത്തിലാക്കുക അല്ലാ. മോനെ ഷിഫ നൽകുക അല്ലാ. മോനെ ഷിഫ നൽകുക അല്ലാ. മോന്റെ അസുഖം മാറ്റുക അല്ലാ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കുക അല്ലാ. പൊന്നാനിയിൽ നിന്ന് ജമീല വന്നിരുന്ന് വീടിന്റെ കാര്യം റഹത്തിലാവാൻ ദുആ ചെയ്യണ ഒരു കേസുണ്ട്, അത് റഹത്തിലാവണം റബ്ബെ, നീ റഹത്തിലാക്കുക അല്ലാ. മുഹമ്മദ് അലി കച്ചവടത്തിലൊക്കെ നല്ല ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാരാമീം പറയും. കരുകാരെ കൊണ്ടില്ലെന്ന് ബുഷറ മനസ്സിലെ മുറാദ് ഹാസിലാവണം. എല്ലാ വിഷമങ്ങളും മാറണം. അള്ളാഹു സലാമത്താക്കട്ടെ. ചാത്തങ്ങോട്ട് പുറത്തിന് സൈനബ് അവിടെ വന്നിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ റഹത്തിലാവാനും പ്രയാസങ്ങളൊക്കെ മാറാനും, മോന് വിദേശത്താണ്, നല്ല ജോലി റഹത്തിലാവാനും, ജ്യേഷ്ഠത്തിയുടെ തലവേദന മാറാനും ഉസ്താദ് ദുആരിക്കണം. റബ്ബെ നീ എല്ലാം റഹത്താക്കി കൊടുക്ക റബ്ബെ. ഖദീജ ചാത്തങ്ങോട്ട് പുറ നേർച്ചയാക്കി നേർച്ച അള്ളാഹു കബൂലാക്കട്ടെ. മോന് വീടായി, മുറാദ് ഹാസിലായി, അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. മോൻ അള്ളാഹു കല്യാണം ശരിയാക്കട്ടെ. അവരും അവരുടെ അയൽവാസി ഫാത്തിമ അള്ളാഹുവിൽക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ. ഒരു വീടിനെ കുറ്റിയടിക്കാൻ മുമ്പ് വിളിച്ചിരുന്നു ഞാൻ, എന്തോ തിരക്കുകാരൻ, നിനക്ക് പോകാൻ പറ്റിയില്ല, അതുപോലെ അതിന് വേണ്ടി ഒക്കെ ഒരുങ്ങി. സാരല്ല, അള്ളാഹു ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കട്ടെ. ബദറുദ്ദീൻ തങ്ങൾ ചിപ്പാർ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് റബ്ബെ. നീ ഷിഫ നൽകണേ അല്ലാ. അല്ലാഹ് നീ ഷിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഷിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഷിഫ നൽകണേ അല്ലാ. ഫാത്തിമ പുലത്ത് പേരക്കുട്ടിയുടെ കല്യാണൊക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു റഹത്തിലാക്കട്ടെ. ചെറിയൊരു പ്രയാസമുണ്ട്, അല്ലാഹു അതൊക്കെ മാറ്റിക്കൊടുത്ത് സലാമത്തിലാക്കട്ടെ. ഖൈർ എങ്ങനെയാണ് അല്ലാഹു അങ്ങനെ ആക്കട്ടെ. ഉംറക്ക് പോവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറിയ മോൾ അസുഖം അല്ലാഹുവിനെ മാറ്റിക്കൊടുക്കുക അല്ലാഹു. അവൾക്ക് പുണ്ണിന്റെ കൈയിന് കാലിനൊക്കെ വേദനയുണ്ട്. അവരുടെ അമ്മായി മോൾ ഹോസ്പിറ്റലിലാണ്. റബ്ബിനെയൊക്കെ ഷിഫയാക്കുക അല്ലാഹു. അവരുടെ ആങ്ങളെ കരീം എന്നവര് സുഖമില്ലാതെ വളരെ വിഷമത്തിലാണ്. അല്ലാഹു ഷിഫയാക്കട്ടെ. വീട് നൽകണേ അല്ലാഹു. അവരുടെ അനിയത്തി പെങ്ങളെ ജമീല മരിച്ചുപോയി, അള്ളാഹു കബറിടം സ്വർഗപ്പുന്തോപ്പാക്കട്ടെ. കുഞ്ഞീബി യൂസഫ് പൂക്കി പറമ്പ് കോട്ടക്കല്ലിൽ ഒരു ഉംറക്ക് പോരുന്നുണ്ട്. അള്ളാഹു കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ വിഷമങ്ങളും മാറ്റട്ടെ. നബീസവും അസുഖങ്ങളൊക്കെ മാറ്റുക അല്ലാഹു. ചെറിയ വിഷമങ്ങളൊക്കെ മാറ്റുക അല്ലാഹു. ഉംറക്ക് തൗഫീഖ് നൽകുക അല്ലാഹു. പേരമക്കളെ പഠനത്തിലൊക്കെ ബർക്കത്ത് കൊടുക്കറബേ. ഖദീജ മനസ്സിൽ മുറാദ് ഹാസിലാക്കണേ അല്ലാഹു. മോന്റെ കാര്യത്തിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. മരുമോന്റെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുക അല്ലാഹു. മനസ്സിലെ മുറാദുകൾ ഹാസിലാക്കുക അല്ലാഹു. സുബൈദ ചെറുകോട് ഇവിടെ വന്നിരുന്നു മോൻ. അൽഹംദുലില്ലാ, നല്ല റാഹത്തുള്ള ജോലിയിൽ മോന് കയറിയിട്ടുണ്ട്. ആ ജോലി കയറി ഒന്നാമത്തെ ദിവസം മോന് കിട്ടിയ ജോലി കിട്ടിയ കാശ് അവിടെ നേർച്ചയാക്കി കൊണ്ടുവന്നു. ഉസ്താദ് ദുആരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ആ കൂട്ടുകാരന്റെ ജോലിയിൽ ഖൈർ കൊടുക്കണേ. റഹ്മാനെ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹു. കഴിഞ്ഞ നാല് ദിവസം മുമ്പ് തന്നെ വന്നത് ഫാത്തിമ പുളിക്കലോടി പേരക്കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഐഷ ചോക്കാട് പേരക്കുട്ടി വിസ റെഡി ആവണം. ആ തടസ്സൊക്കെ മാറിയിട്ട് നല്ലൊരു വിസ അല്ലാഹു റെഡി ആക്കട്ടെ. അവിടെ അബ്ദുൽ സലീം ഖാൻ അവരുടെ അസുഖം അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. നടക്കാൻ വയ്യ, ക്ഷീണാണ്, പനിയാണ്, എല്ലാ ശർബാത്തിലാക്കി അസുഖങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കൽപ്പകഞ്ചേരിയിൽ ഞങ്ങളെ കുഞ്ഞോൾ താത്ത അവരുടെ സ്ഥലം വിറ്റു പോവാൻ ദുആരിക്കണം. കൊലം വലിയൊരു മുറാദിന്റെ മനസ്സിൽ അള്ളാഹു അത് ഹാസിലാക്കി കൊടുക്കട്ടെ. നിലമ്പൂരിൽ നിന്ന് കൃഷ്ണകുമാരി ആങ്ങളയുടെ മനസ്സൊന്ന് നന്നായി എല്ലാ സന്തോഷമുള്ള ജീവിതം അള്ളാഹു ഒരുക്ക നൽകട്ടെ. വീട്ടിൽ അള്ളാഹു ഐശ്വര്യം കൊടുക്കട്ടെ. മദ്യപാനം കുടുംബത്തിലുള്ളവരുടെ മദ്യപാനം മാറണം. സിന്ധു മോന് നല്ലൊരു സ്ഥിരമായ ജോലിയാവണം. കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ മാറണം. സലാമത്താക്കുക അള്ളാഹു. സാബറ കടങ്ങളെ വിട്ട റബ്ബെ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കുക അള്ളാഹു. കാളികാവിൻ എന്ന ഖദീജ മോളെ വീട്ടിലെ സന്തോഷം വേണം. പ്രശ്നങ്ങളൊക്കെ മാറണം. ഗർഭിണിയാണ്, സുഖപ്രസവം നൽകുക റബ്ബെ. എല്ലാ വിഷമങ്ങളും മാറ്റുക അള്ളാഹു. വീട്ടിലെ സമാധാനം നൽകുക അള്ളാഹു. ഇവിടെ ഉപ്പ ബഷീർ അറിഞ്ഞില്ലാവെന്ന് കേട്ടിരുന്ന ഉപ്പയാണ് മരണപ്പെട്ടു. അള്ളാഹു അവരെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവിടെ മോനെ നല്ലൊരു കല്യാണം അള്ളാഹു ശരിയാക്കട്ടെ. ഫാത്തിമ മോനെ മനസ്സ് നന്നാവാനും പ്രയാസങ്ങളൊക്കെ മാറാനും മോനെ നല്ലൊരു കല്യാണം ശരിയാവാനും
റബ്ബേ, നീ റാഹത്തിലാക്ക റബ്ബേ. ആകിഫ്, നല്ലൊരു ജോലി അല്ലാഹു നൽകട്ടെ. ഉമ്മ മനസ്സിൽ വലിയൊരു മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. സൈനബ, ചെറുപ്പുളശ്ശേരി, ഇപ്പൊ വിദേശത്താണ്, നല്ല റാഹത്തുള്ളൊരു ജോലി നൽകണേ അല്ലാഹ്. പ്രയാസം മാറ്റി അല്ലാഹ്. നാട്ടിൽ വരണം, ജോലിയൊക്കെ റാഹത്താവണം. നാട്ടിൽ വരികയാണ്, വിദേശത്തു നിന്ന് വരികയാണ്, നാട്ടിൽ അവർ ആഗ്രഹിക്കുന്ന ജോലി തന്നെ അല്ലാഹ് ഹൈറാക്കി കൊടുക്കട്ടെ. മക്കളെ പഠനത്തിലൊക്കെ അല്ലാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. PSC എക്സാമിലൊക്കെ അല്ലാഹ് വിജയം നൽകട്ടെ. വെട്ടിച്ചിറയിൽ നിന്ന് കുഞ്ഞിമ മനസ്സിൽ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. പട്ടത്തൂരിൽ നിന്ന് BUT മോനെ വിദേശത്താണ്, കേസ് ഉണ്ട്, അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ആ മോന്റെ വിഷമത്തിൽ നിന്ന് അല്ലാഹുവിനെ സലാമത്തിലാക്കുക. മോളെ കാര്യം റാഹത്തിലാക്ക റബ്ബേ. അല്ലാഹുവേ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കുക. നബീസ മോന് നല്ലൊരു കല്യാണം ശരിയാക്കണേ. റഹ്മാനെ, അഫ്സത്ത് നേർച്ച അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മക്കളില്ല, 18 വർഷമായി റബ്ബേ. ആ സഹോദരി അന്ന് മജ്ലിസ് കേൾക്കാറുണ്ട്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരിക്ക് സാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. സാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. കോട്ടക്കലിൽ നിന്ന് ജമീല മനസ്സിലെ മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. റംഷാദ് റബ്ബേ, മനസ്സിലെ മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. അല്ലാഹുവേ, വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മൻസൂർക്ക് വിദേശത്താണ്, നല്ല റാഹത്തുള്ളത് ജോലി അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു നൽകട്ടെ. മരണപ്പെട്ട കോട്ടക്കലിലുള്ള നമ്മുടെ കൂട്ടുകാരന്റെ കബറിടം അല്ലാഹു സ്വർഗപ്പുന്തോപ്പാക്കട്ടെ. റംലകാരക്കും ഷുഗർ നോർമലാവാൻ ദ്വാരിക്കണം. ഇക്കാന്റെ ഷുഗർ നോർമലാക്ക റബ്ബേ. പല്ലുവേദന സുഖപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവെ, അവരെ വിദേശത്തേക്ക് പോവാൻ ഒരുങ്ങാണ്. നീ അവരുടെ എല്ലാ കാര്യത്തിലും റഹ്മത്ത് നൽകണേ റഹ്മാനെ. എല്ലാ കാര്യത്തിലും നീ റഹ്മത്ത് നൽകണേ റഹ്മാനെ. കോട്ടക്കലുള്ള മരണപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ, വിദേശത്താണ് ആ കൂട്ടുകാരന് കബറടക്കിയത്, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹുവെ, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും റഹ്മത്തിലാക്കുക അല്ലാഹ്. മുബശ്ശറ ചാത്തങ്കോട്ടുപുറം, അവരുടെ മന അസുഖങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. തലവേദന അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. വീട്ടിൽ അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ റഹ്മാനെ. കുഞ്ഞു മുഹമ്മദ് അബ്ബേ, ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കുക അല്ലാഹു. കുടുംബത്തിൽ സന്തോഷം കൊടുക്കുക അല്ലാഹു. ഫാത്തിമ വളാഞ്ചേരി, മോന്റെ കാലം റാഹത്തിലാവാൻ, ഖൈറിലാവാൻ ദുആ ചെയ്യണം റബ്ബേ. റാഹത്തിലാക്കുക അല്ലാഹ്. ഷെറീന, രണ്ട് മക്കളെ കൊണ്ടുവന്ന് അല്ലാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ. മക്കൾക്ക് എല്ലാവർക്കും അല്ല ബർക്കത്ത് ചെയ്യട്ടെ. കാലം ജോലിയിലൊക്കെ അല്ലാഹു ഖൈറു ഏറ്റി ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹുവേ, നീ റാഹത്തിലാക്കുക അല്ലാഹ്. ഐക്കരപ്പടിയിൽ നിന്ന് ഷർമിന, സ്വന്തമായിട്ട് വീടില്ല, വീട് നൽകണം റബ്ബേ. സ്ഥലം നൽകണേ അല്ലാഹ്. മക്കൾക്കൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഇക്ക ഒരു കച്ചവട ആഗ്രഹിക്കുന്നുണ്ട്, ഖൈറായ വഴി നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകുക റബ്ബേ. പുത്തൂരിൽ നിന്ന് നഫീസ മരുമകൻ, അവരുടെ കുടുംബത്തിലൊക്കെ സന്തോഷത്തോടെ റാഹത്തോടെ അല്ലാഹുവേ, നീ റാഹത്തിലാക്കി കൊടുക്കുക അല്ലാ. വീട്ടിലെ സമാധാനം നൽകുക അല്ലാ. എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാ. കാളികാവിനെ നസീറാമോന്റെ കാര്യം റാഹത്തിലാക്കണേ റഹ്മാനെ. നല്ലൊരു ജോലി നൽകണേ അല്ലാ. മൈമോനത്തെ വടകര, അവരുടെ ഉമ്മ കുഞ്ഞിക്കതിയ ഉമ്മ അറിവിലാവ് എന്നും കേട്ടിരുന്നു ഉമ്മയാണ് മരിച്ചുപോയി അല്ലാ. ആ ഉമ്മന്റെ കബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. വിശാലമാക്കണേ അല്ലാ. സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. അവരൊരു സ്വർണം എത്തി മക്കൾക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്. അല്ലാഹു കബൂൾ ചെയ്യട്ടെ, അല്ലാഹു കബൂൾ ചെയ്യട്ടെ. മരണപ്പെട്ടവരെ കബർ അല്ലാഹു സ്വർഗാക്കട്ടെ. മൈമൂനത്ത് അല്ലാഹുലെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. മോളെ രഹന അല്ലാഹുവിനെ അവർക്ക് ഖൈറും ബർക്കത്ത് നൽകുക റബ്ബേ. എല്ലാ അസുഖങ്ങളും മാറ്റുക അല്ലാഹ്. അവരുടെ മക്കൾക്ക് ബർക്കത്ത് നൽകുക അല്ലാഹ്. ഫത്താഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ റാഹത്തിലുള്ള ജോലി നൽകട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഖൈറ് നൽകട്ടെ. നൽകേജ് തങ്ങള് സുഖല്ല അല്ലാഹുവിന് ശിഫ നൽകി ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ഫാത്തിമ കുട്ടി കാരക്കുന്ന് കാലിന്റെ വേദന സുഖപ്പെടുത്തണേ റഹ്മാനെ. അവളെ വീട്ടിലെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. സലാമത്തിലാക്കുക അല്ലാഹ്. അറവങ്കരയിൽ നിന്ന് ഫാത്തിമ മോളെ വീട് പണി പൂർത്തിയാക്കുക അല്ലാഹ്. മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. കാല കാര്യം റഹത്തിലാക്ക റബ്ബേ. ഷഹല ഷാക്കിർ മക്കളില്ല, അല്ലാഹുവേ സാലിഹായ മക്കളെ നൽകണേ റബ്ബേ.
ഖദീജ ഉമ്മ പേരക്കുട്ടിക്ക് മക്കളുണ്ടാവണം, അള്ളാഹു മക്കളെ നൽകട്ടെ. അഫ്സത്ത് അറവങ്കര മോളെ സംസാരമില്ലാത്ത മോളാണ്, ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ മഞ്ഞപ്പിത്തണ്ട്, അള്ളാഹു പരിപൂർണമായിട്ട് സുഖാക്കി കൊടുക്കട്ടെ, ആഫിയത്ത് അല്ല കൊടുക്കട്ടെ. അഫ്സത്ത് അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുക അള്ളാഹ്. ഷാനവാസ് മനസ്സിൽ മുറാദാസിലാക്ക റബ്ബേ, നല്ല ജോലി നൽകുക റബ്ബേ, കോഴ്സ് ഒക്കെ പൂർത്തിയാക്കി നല്ല ജോലി അവർക്ക് അവരെ ഭാര്യക്കും കുടുംബത്തിലൊക്കെ സന്തോഷം നൽകുക അള്ളാഹ്. ഷബന അഷ്റഫിക അള്ളാഹ് മഞ്ഞപ്പറ്റ വീടൊക്കെ അൽഹംദുലില്ലാ കുടിരുന്നു, അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കട്ടെ. ഉമ്മാന്റെ സ്ഥലം വിറ്റു പോവാനുള്ളത് റഹത്തിലാവണം, അസുഖങ്ങളൊക്കെ മാറണം, എല്ലാം റഹത്തിലാക്കുക അള്ളാഹ്. കോട്ടക്കിൽ നിന്ന് ഷെഹർബാനും ഒരിക്കലും കുടുംബത്തിനും ബർക്കത്ത് നൽകുക റബ്ബേ. അതുപോലെ മനസ്സിൽ വലിയ മുറാദിന്റെ